പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കാനുള്ള നീക്കമാണോ നടക്കുന്നതെന്നുള്ള സംശയങ്ങൾ ചില ദേശീയ മാധ്യമങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർ റിപ്പോർട്ട് ചെയ്തത് ഒരു സംഘടനയ്ക്കെതിരെ വ്യാപകമായി ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നത് ആദ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 13 സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരം. ഏതായാലും ആ ഏതൊക്കെ സംസ്ഥാനത്തെ എത്ര പേരെ വെച്ച് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് അടുത്ത വിവരങ്ങൾ. മഹാരാഷ്ട്രയിൽ നിന്ന് 28, കർണാടക 21, തമിഴ്നാട് 12, ആസാം 13, ഉത്തർപ്രദേശ് 8, ആന്ധ്രാപ്രദേശ് 5 പേര്, മധ്യപ്രദേശിൽ നിന്ന് 4, ദില്ലി 3, പുതുച്ചേരി 2, രാജസ്ഥാൻ 2 എന്നിങ്ങനെയാണ് ഈ അറസ്റ്റ് ചെയ്തവരുടെ വിവരം വരുന്നത്. ഇതിൽ പ്രധാനം കേരളത്തിൽ നിന്ന് തന്നെയാണ്. കേരളത്തിൽ 22 പേർ ഇപ്പോൾ NIA കസ്റ്റഡിയിലുണ്ട് എന്നാണ് വിവരം. ദേശീയ സംസ്ഥാന നേതാക്കളടക്കം ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ PFIയുടെ ചെയർമാനുണ്ട്, ഒപ്പം തന്നെ സംസ്ഥാന PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ദേശീയ സമിതി അംഗം അടക്കമുള്ള 22 പേരുടെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും ഇത് വ്യക്തമായി തന്നെ അതിനൊരു NIA അതിൻ്റെ വിവരങ്ങൾ എന്തുകൊണ്ടാണ് ഈ റെയ്ഡ് നടത്തുന്നതും എന്തുകൊണ്ടാണ് ഇവരെ കസ്റ്റഡിയിൽ വ്യക്തമായ വിവരങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകൽ, ഒപ്പം തന്നെ തീവ്രവാദ ക്യാമ്പുകൾ സംഘടിപ്പിക്കൽ, തീവ്രവാദ സംഘടനകൾക്ക് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്, ഇത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കേസുകൾ. ഈ അടുത്ത സമയത്ത് ആന്ധ്രാപ്രദേശിൽ ഒരു ഹൈദരാബാദിൽ NIA വ്യാപകമായ റെയ്ഡ് ഉണ്ടായി. ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത നൽകിയിരുന്നതാണ്. ആ റെയ്ഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ബീഹാറിൽ പട്നയിൽ നടന്ന ഈ പ്രധാനമന്ത്രിയെ വധിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗവും ഇതെല്ലാം ലിങ്കാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെ കേസുകൾ തമ്മിൽ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യവ്യാപകമായ റെയ്ഡിന് തുടക്കം കുറിച്ചിരിക്കുന്നതും. ഒപ്പം തന്നെ ദില്ലിയിലും കേരളത്തിലുമായിട്ടാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസുകളിൽ കൂടെയാണ് ഈ വിവരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ അന്വേഷണ ഏജൻസി ഇത്തവണ ഈ റെയ്ഡിന് എത്തിയത്. അതായത് CRPFന്റെ സഹായം തേടുക മാത്രമല്ല, CRPFന് വെടിവെക്കാനുള്ള ഉത്തരവ് വരെ ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്നവരും. അതായത് മുൻകാലങ്ങളിലൊക്കെ ഈ NIA വീട് ഇടിയൊക്കെ റെയ്ഡ് വരുമ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPയുടെയും ഒക്കെ പ്രവർത്തകർ അക്രമാസക്തരായി നിന്നുകൊണ്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു പതിവ് കാഴ്ചയായിരുന്നു കേരളത്തിലടക്കം. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് നീങ്ങിയാൽ വെടിവെക്കാൻ തന്നെയുള്ള ഉത്തരവുകളും നൽകിയിരുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന മറ്റൊരു. അതായത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇത്തവണ വന്നത്. ഈ നേതാക്കളെ പൊക്കാൻ തന്നെയാണ്, അതിൽ വ്യക്തമായ തെളിവ് ലഭിച്ചതിന് ശേഷം തന്നെയാണ് വന്നത്. ഇതിൻ്റെ പേരിൽ രാജ്യത്തിന് ഈ ഒരു അഴിഞ്ഞാട്ടമുണ്ടായാൽ ശക്തമായി അടിച്ചൊതുക്കാൻ അടിച്ചമർത്താൻ വിവിധ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞിരുന്നു. കാരണം നിലവിൽ കേരളത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷേ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളോ ഹർത്താലോ ഉണ്ടാകും. ആ ഹർത്താലിൻ്റെ മറവിൽ ഒരു വലിയ കലാപമോ സംഘർഷമോ നീങ്ങിയാൽ അത് ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം കൊടുക്കുക മാത്രമല്ല, നമുക്കറിയാം ഈ അഗ്നിപഥിൻ്റെ സമരവുമായി വന്നപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുത്തൊരു നിർദ്ദേശമുണ്ടായിരുന്നു, വേണ്ടി വന്നാൽ കേന്ദ്രസേനയെ വിളിക്കണമെന്ന്, അതിന് അമാന്തിക്കരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ആ സമാനമായ രീതിയിലുള്ള ജാഗ്രത നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഹർത്താലോ ഇല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ അക്രമത്തിലേക്ക് തിരിഞ്ഞാൽ ശക്തമായി അടിച്ചൊതുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും ഇത്തരം നീക്കങ്ങളൊക്കെ പോപ്പുലർ ഫ്രണ്ട് കൃത്യമായി തന്നെ മനസ്സിലാക്കുമെന്ന് പറയേണ്ടി വരും. കാരണം പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് നിരോധിച്ചാൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല, അതായത് നിരോധനത്തിലേക്ക് ആ സംഘടന പോകുന്നു എന്ന് അവർക്ക് തന്നെ ഒരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി ഇവർ അക്രമത്തിലേക്ക് തിരിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ NIA ED കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഒരു അക്രമ സംഘർഷം ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കത് കൂടുതൽ കുരുക്കായി മാറും എന്നുള്ളത് കൊണ്ട് അത്തരത്തിലേക്ക് നീങ്ങുമോ എന്നറിയില്ല. ഏതായാലും ഈ അതിൻ്റെ അന്വേഷണം കൂടുതൽ പോവുകയാണ് എങ്കിൽ കൂടുതൽ പേർ കസ്റ്റഡിയിലാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ സംഘർഷം, അതായത് ഇപ്പോൾ റോഡ് തടയുന്ന കാര്യങ്ങളൊക്കെയാണ് കേരളത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ റോഡ്, കണ്ണൂർ ഒപ്പം തന്നെ മലപ്പുറത്തുമൊക്കെ മഞ്ചേരിയിലുമൊക്കെ റോഡ് തടയുന്ന രീതിയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് നീങ്ങിയിട്ടുണ്ട്. ഏതായാലും പോപ്പുലർ ഫ്രണ്ട് ഇത് വലിയ പ്രതിഷേധമാക്കി മാറ്റി അതൊരു കലാപത്തിന് സമാന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ കനത്ത ബലരാ സംഘടന നൽകേണ്ടി വരും. അത്തരത്തിലേക്ക് നീങ്ങുകയില്ല എന്നൊരു പ്രതീക്ഷയും ചില കേന്ദ്രങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഏതായാലും കേന്ദ്ര സേന ഇല്ലെങ്കിൽ കേന്ദ്രത്തിന് അന്വേഷണ ഏജൻസി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അക്രമത്തിന് മുതിർന്നാൽ ഇല്ലെങ്കിൽ അവരുടെ റെയ്ഡുകളോ മറ്റും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ കൈവിട്ടു പോകും കാര്യങ്ങളെന്ന് വ്യക്തമായി തന്നെ അവർ പറയുന്നു. മിസ്റ്റർ സ്മിസിൻ്റെ മലയാളം.